1960s കൊൽക്കത്തയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ ഏറ്റവും നീളമുള്ള ബസ് റൂട്ടായിരുന്നു അത്. ഈ ബസിന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബസിന്റെ ഫോട്ടോയും വിവരങ്ങളും കൊൽക്കത്ത ബസ് ഓഫ് പീഡിയ എന്ന ഫേസ്ബുക്ക് പേജാണ് ഷെയർ ചെയ്തത്. ബസ്സിൽ കയറാൻ നിൽക്കുന്ന യാത്രക്കാരുടെ ഫോട്ടോയും ഇതിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്ന കാര്യം പലർക്കും വിശ്വസിക്കാൻ വരെ പാടായിരുന്നു. 1957 ലണ്ടൻ കൽക്കട്ട ബസ് സർവീസ് ആരംഭിക്കുന്നത്. അന്നത്തെ വാർത്തകൾ പ്രകാരം ഏകദേശം 50 ദിവസം എടുത്തായിരുന്നു ഈ ബസ് ലണ്ടനിൽ നിന്ന് കൽക്കട്ടയിൽ എത്തിയിരുന്നത്. 32,669 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന ഈ യാത്രയ്ക്ക്. 1976 വരെയാണ് ഈ സർവീസ് ഉണ്ടായിരുന്നത്. ആൽബർട്ട് ട്രാവൽ എന്ന കമ്പനിയാണ് ഈ ബസ് സർവീസ് നടത്തിയിരുന്നത്. 1957 April 15 ആദ്യ യാത്ര ലണ്ടനിൽ നിന്ന് ആരംഭിക്കുന്നത്. June 5 ആദ്യ സർവീസ് കൊൽക്കത്തയിൽ അവസാനിച്ചു. ഈ സമയത്ത് ബസ് സഞ്ചരിച്ച റൂട്ടിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ലണ്ടനിൽ നിന്ന് ആരംഭിച്ച് ബെൽജിയം, ജർമ്മനി, ഓസ്ട്രിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. ഇന്ത്യയിൽ പ്രവേശിച്ച ശേഷം ന്യൂഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ് വഴി കൽക്കട്ടയിൽ എത്തിച്ചേരും. ഹിപ്പി റൂട്ട് എന്നാണ് ഈ റൂട്ട് അറിയപ്പെടുന്നത്. 85 pounds sterling ആയിരുന്നു അക്കാലത്ത് ഒരു വശത്തെ യാത്രയ്ക്കുള്ള ചാർജ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് 8,000 രൂപ. ഇന്നത്തെ കാലത്ത് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല. ഈ ടിക്കറ്റ് ചാർജിൽ യാത്രയിലെ ഭക്ഷണം അതുപോലെ താമസം എല്ലാം ഉൾപ്പെട്ടിരുന്നു. ലക്ഷറി യാത്രയാണ് ഇതിൽ ഒരുക്കിയിരുന്നത്. ബസിന്റെ താഴത്തെ ഡെക്കിൽ റീഡിംഗ് ആൻഡ് ഡൈനിങ് ലോഞ്ചും അതുപോലെ മുകളിലത്തെ ഡെക്കിൽ ഒബ്സർവേഷൻ ലോഞ്ചും ഉണ്ടായിരുന്നു. കൂടാതെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഒരു അടുക്കളയും ഇതിലുണ്ടായിരുന്നു. പാർട്ടികൾക്കായി റേഡിയോ അതുപോലെ ടേപ്പ് സംഗീതം ഒക്കെ ഒരുക്കിയിരുന്നു. ഇതിലെ ഓരോ യാത്രക്കാർക്കും പ്രത്യേകം സ്ലീപ്പിംഗ് ബങ്കുകളും ഉണ്ടായിരുന്നു. യാത്രക്കാരെ വാമാക്കാനായിട്ട് ഫാനിൽ പ്രവർത്തിക്കുന്ന ഹീറ്ററുകളും ഒരുക്കിയിരുന്നു. അക്കാലത്തെ ആഡംബരമായിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ബസ് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ബസ് സർവീസ് എന്നതിലുപരി ഒരു ടൂർ എന്ന രീതിയിലാണ് ഇതിന്റെ യാത്ര. മെയിൻ ടൂറിസ്റ്റ് പോയിന്റിലൂടെയാണ് ഈ ബസ് സഞ്ചരിച്ചത്. സാൽസ്ബർഗ്, വിയന്ന, ഇസ്താംബുൾ, ടെഹ്റാൻ, കാബുൾ, ന്യൂഡൽഹി എന്നീ നഗരങ്ങളിൽ ഷോപ്പിംഗിനായുള്ള അവസരം ഉണ്ടായിരുന്നു. അതുപോലെ ഇസ്താംബുളിലെ ഗോൾഡൻ ഹോൺ, ഡൽഹിയിലെ പീകോക്ക് ത്രോൺ, ആഗ്രയിലെ താജ്മഹൽ, ഗംഗയിലെ ബനാറസ് തുടങ്ങിയ സ്ഥലങ്ങളും കാണാനുള്ള അവസരമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ ബസ് ഒരു അപകടത്തിൽ പെടുകയും പിന്നീട് സർവീസ് യോഗ്യമല്ലാതാവുകയും ചെയ്തു. പിന്നീട് ഈ ബസ് ആൻഡി സ്റ്റുവേർഡ് എന്ന ബ്രിട്ടീഷ് സഞ്ചാരി വാങ്ങുകയായിരുന്നു. വാങ്ങിയ ശേഷം അദ്ദേഹം ഈ ബസ്സിന് ഡബിൾ ഡെക്കർ ആക്കി മാറ്റി. ഈ ബസ്സിന് ആൽബർട്ട് എന്നാണ് പേര് നൽകിയത്. അന്ന് 1968 സിഡ്നിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഈ ബസ് യാത്ര ആരംഭിച്ചു. 132 ദിവസം എടുത്തായിരുന്നു ഈ ബസ് ലണ്ടനിലെത്തിയത്. 16,000 kilometers ആണ് ഈ ബസ് സഞ്ചരിച്ചത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ കേന്ദ്രമായി ഈ ആൽബർട്ട് ടൂറിസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ലണ്ടൻ, കൊൽക്കത്ത, ലണ്ടൻ അതുപോലെ ലണ്ടൻ, കൊൽക്കത്ത, സിഡ്നി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ഉണ്ടായിരുന്നത്. ലണ്ടനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തുന്ന ഈ ബസ് കൽക്കട്ടയിൽ നിന്ന് ബർമ്മ, തായ്ലൻഡ്, മലേഷ്യ വഴി സിംഗപ്പൂരിലും അവിടെ നിന്ന് ഓസ്ട്രേലിയയിലെ പെർത്തിയിലേക്ക് കപ്പൽ മാർഗം എത്തിച്ചേരും. അവിടെ നിന്നാണ് റോഡ് മാർഗം സിഡ്നിയിലേക്ക് പോകുന്നത്. ഈ സർവീസിൽ ലണ്ടൻ മുതൽ കൽക്കട്ട വരെ 145 pounds ആയിരുന്നു, ഏകദേശം 13,000 രൂപ. അതുപോലെ തന്നെ ഈ ബസ്സിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇറാനിലെ പ്രശ്നങ്ങളും അതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് ഈ സർവീസ് നിർത്തിയത്. അങ്ങനെ 1976 ഈ ബസ് സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു. ലോകം കണ്ട സഞ്ചാരി കൂടിയാണ് ആൽബർട്ട് എന്ന പേരുള്ള ഈ ബസ്. 1976 വരെ കൊൽക്കത്തയിലും ഇംഗ്ലണ്ടുമായി 15 trips ഈ ബസ് നടത്തിയിട്ടുണ്ട്. ഈ ബസ് 150 അതിർത്തികളും സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ഫ്രണ്ട്ലി അംബാസിഡർ എന്ന ടാഗ് ആണ് ഈ ബസ് നേടിയിട്ടുള്ളത്. ഏതൊരു സഞ്ചാരിയെയും കൊതിപ്പിക്കുന്ന യാത്രയാണ് ഈ ബസ് ഒരുക്കിയത്.